അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങള് കർണാടകയിലെ മുരുകുമുല്ല ഹമ്മാജാൻ ബാബാജാൻ അവരുടെ ദർഗ സിയാറത്തിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മാഷാല്ല കുറച്ചിങ്ങോട്ട് ദൂരം പിന്നിട്ട് പോകും. ഇപ്പോൾ റോഡിൻ്റെ ഇരുഭാഗത്തും നല്ല തോട്ടങ്ങളുണ്ട്, മാമ്പഴത്തോട്ടങ്ങൾ, അതുപോലെ പൂക്കൾ, മഷാല്ല. അപ്പോ കഴിയുന്നത് എവിടെ ഇറങ്ങുന്നില്ല, കഴിയുന്നത് കുറച്ച് പറ്റുന്ന പോലെ കാണിക്കാം. മഷാല്ല ബഷീർച്ചി, അതുപോലെ തന്നെ ആദംച്ച, മൊയ്ച്ച, മമ്മൻച്ച ഒക്കെ വളരെ റാഹത്തോട് കൂടിയിട്ട് കൂട്ടത്തിലുണ്ട്. മഷാല്ല, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. ഞങ്ങൾ സിയാറത്ത് ചെയ്ത ഇപ്പോൾ ജാവക്കൽ, അതുപോലെ ഹമ്മാജാൻ ബാബാജാൻ മഹാൻ അവരുടെ ഒക്കെ ദർഗ സിയാറത്ത് ചെയ്തു. ആ ഒരു റാഹത്തും ബർക്കത്തും ഒന്നും ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തരട്ടെ. അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് വരണം. മഷാല്ല, ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ്. ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. റോഡ് നല്ല അടിപൊളി റോഡാണ്, അടിപൊളി റോഡ്. വണ്ടിയിലെല്ലാവരും, പിന്നെ കുറേ ആളുകൾ വണ്ടിയിൽ മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ദീർഘയാത്രയാണല്ലോ. അപ്പോൾ ഒരു പ്രായം ചെന്നവർക്ക് അവരൊക്കെ യൂക്കാലിപ്സ് ആണ് ഈ ഭാഗത്ത് കിടക്കുന്നത്. ഇനിയിപ്പോ ഒന്നും വീടുകളൊന്നും ഇല്ലാത്ത പരന്ന് കിടക്കുന്ന യൂക്കാലിപ്സ്, യൂക്കാലിപ്സ് സ്ഥലങ്ങൾ അല്ലേ. യൂക്കാലിപ്സിന്റെ നീലഗിരി, നീലഗിരി പരന്ന് കിടക്കുന്ന യൂക്കാലിപ്സ് മരങ്ങൾ, റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. കുറച്ച് ആ ഭാഗത്ത് നല്ല നല്ല മുന്തിരിയുടെ, അതുപോലെ തന്നെ പൂക്കള തോട്ടങ്ങൾ, ഈ പൂക്കളൊക്കെ അവിടുന്ന് പറിച്ചിട്ട് സെയിൽ ചെയ്യുന്നത്. അതുപോലെ നല്ല മാവൊക്കെ ഒരു ഏകദേശം ഇത്ര നമ്മളെ ഉയരം ഉണ്ടാവുള്ളൂ. മാമ്പഴത്തിന്റെ തോട്ടങ്ങൾ എല്ലാ സീസണിലും എടുക്കുന്നുണ്ട്. പ്രത്യേക സീസൺ ഒന്നുമില്ല, അങ്ങനെയുള്ള മരങ്ങളുണ്ട്. അത് ശരിയാ, വേനൽക്കാലത്ത് എടുക്കുന്ന കൃഷി എടുക്കുന്നത് ശരിയാണ്. പിന്നെ പേര് മഴക്കാലത്ത് എടുക്കുന്നത് കൃഷി, മഴക്കാലത്ത് ചില മരങ്ങളിലെല്ലാം മഴക്കാലത്ത് എടുക്കും. അത് പിന്നെ വേനൽക്കാലത്ത് എടുക്കുന്ന സീസൺ മരങ്ങളുണ്ട്. അങ്ങനെ വേറെ വേറെ മരങ്ങൾ, വേനൽക്കാലത്ത് എല്ലാ സീസണിലും മാങ്ങ കിട്ടും. നല്ല സംവിധാനം. എന്തായാലും കൃഷിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കർണാടക. പച്ചക്കറിയുടെ തോട്ടങ്ങളുണ്ടാണ്, പച്ചക്കറി തോട്ടങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. കൃഷിയുടെ കാര്യങ്ങൾ രക്ഷയില്ല എല്ലാം. പിന്നെ മുന്തിരി അങ്ങനെയല്ല, ഈ ഭക്ഷണം കഴിക്കുന്നതിൽ ഉപയോഗിക്കുന്നത് ചോളം, ചോളത്തിന്റെ റൊട്ടി ഉണ്ടാക്കി. പിന്നെ പച്ചരി, നമ്മളായിട്ട് പച്ചരി അല്ല, പച്ചരി, പച്ചരിയുടെ തോട്ടം അല്ല പച്ചരി. നമ്മള് അരിയില് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ചോളം, ചോളത്തിന് പക്ഷെ റൊട്ടി ഉണ്ടാക്കി. ചോളം, മുത്താരി, മുത്താരി ഉണ്ടാക്കുന്നതിലൊരു കൂടുതൽ ഭക്ഷിക്കുന്ന മുത്താരിയും ചോളമാണ് ഇവർ. ചോളത്തിൻ്റെ റൊട്ടി ഉണ്ടാക്കിയിട്ട് കഴിക്കും, അവർ ഉണ്ടാക്കിയിട്ട് ഉണക്കി വെച്ചിട്ട് മാസങ്ങളോളം അത് കഴിക്കും. അങ്ങനെ ഉണ്ടാകും. പിന്നെ പച്ചരിയും, ചോറ് ചോറിൽ പച്ചരിയാണ് കൂടുതൽ. അപ്പം ഇൻഷാല്ല യാത്ര തുടരുന്നു. ഇൻഷാല്ല ഞങ്ങൾ ഒരാവശ്യത്തിന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്തത്. ഇവിടുത്തെ പ്രകൃതിയെ കുറിച്ച് അല്പം മഷാല്ല. അപ്പോൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ കാണുന്നത് കാറ്റാടി സോളാർ, സോളാറിന്റെ സാധനം. എത്ര വലുപ്പമുണ്ടത്? അത് നമ്മളിങ്ങനെ ദൂരം നിന്ന് പല പല സ്ഥലങ്ങളിൽ ഫിറ്റ് ചെയ്ത് കാണുമ്പോൾ ചെറിയ സാധനം തോന്നും. Rasa tak berupaya, hidup sendirian, tiada pembela, segalanya suram,
bagai malam yang kelam. Tiada bantuan, tiada tujuan. Janganlah berputus asa. Masya Allah, yang lupa bakshan kali kau main di itu selat teringin kau. Bakshan kali kau main di itu selat teringin hotel. Masya Allah, yang lupa satu hari kau satu hotel bakshan kali kau main di teringin itu lah tu. Jadi sebab ini anak ini selat ini beri ini baru ni. Orang kau tu toilet tu boleh tu. Dah berita hotel tu jual ikan ni. Bashircha. Malala. Ah, Bashircha, Bashircha. Ini urai apa tu? Irisan. Ini Irisan. Irisan. Yang le, ipo Mangalaya orang pun tu rutila ni lalu. Rutila ada. Apo, ibu le, yang le pasrah kaki kau ni ikut. Ini Irisan. Irisan. Irisan itu pernah urus tarikan yang urus tarikan ni lalu. Keluar kaki. Portaura, Portaura. Portaura. Alah, yang le. Alah, alah, alah. Ini, ibu le katanya dah lalu. Mana tu urusan kerja? Karena Allah bersamamu, insya Allah, insya Allah, insya Allah, ada jalannya, insya Allah, insya Allah, insya Allah, ada jalannya. Masya Allah, yang lo perlu. Orang cahaya udik yang mana itu orangnya, leh? Kushal Nagar ke buat apa? Kushal Nagar ke ini antara ada jauh 10, 80 kilometer ni. Madikeri ke nanti, 15 kilometer ada berapa? Orang cahaya udik yang mana itu? Orang factory ni orangnya. Entah orang factory ni mana boleh mungkin ada sampah macam ni. Aduh, orang sampah India ada sampah sendiri. India. Ah, masya Allah. Inji kari kita, dan allah smell itu tak, oh masya Allah lah. Hai, allah smell itu. Masyarakat itu yang ada perdesaan, yang ada cari kerja ni ada. Cari kerja itu pada bahasir cewa ni, itu orang factory orang dulu. Apa yang mereka dah buat boleh dikeram. Adik kerja ni ada, ini kerja ini kisah. Ia, ini pada luar ke ini pada korang tu korang kerja juga. Ini kisah. Masyarakat yang ada kuda ni kita tiada. Kerja ni ada sampah. Ini kisah. Ini kisah. Masyarakat. Dah ke sambung lah. Ini sih nak lalu di mana?
അത് കഴുകിയിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് മുമ്പേക്ക്. ഫാക്ടറി അല്ല അത്, ശരിക്കും ഫിഷ് ചെയ്ത് കൊണ്ടുവന്നത് ക്ലീൻ ചെയ്തിട്ട് അവർ പാക്ക് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്തിച്ച് കൊടുക്കുന്നുണ്ടാവും. അതാണ് സാർ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൂടെ ഉള്ളവരുടെ പാകം ചായ കുടിക്കുന്നുണ്ട്. ഏ കൂടെ ഉള്ളവർ പാകം ചായ കുടിക്കുന്നു. എന്താ കടിയുള്ള തിന്നാൻ എന്താണ്? കടി പഴം നല്ല പഴം ഉണ്ട് അല്ലേ. Rasa tak berupaya, hidup sendirian, tiada pembela, segalanya suram, bagai malam yang kelam, tiada bantuan. Kodak sundi kopa le? Sundi kopa yang ada dalam ni, kita nak nuskir jauh dekat rumah. നമ്മക്കെതിരായിട്ടാണ് ഓരെപ്പോഴും ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോ ഞങ്ങളിപ്പോ കൊടകില് സുണ്ടിക്കൊപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. മഷാല്ല, ഇനി ഇവിടെ നിന്ന് മടിക്കേരി, മടിക്കേരി നിന്ന് നേരെ കാസർഗോഡിന് പിടിക്കണം. അപ്പോൾ ഇനി ഇരുട്ടാവുമ്പോൾ വ്ലോഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പ്രത്യേകം പറയുകയാണ്, വീഡിയോ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് പിന്നെ ആ പരിശുദ്ധമായ ദർഗകളുടെ സിയാർത്ത്, അവിടെ ആ സ്ഥലങ്ങൾ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ പ്രോത്സാഹനം വേണം. ലൈക്ക് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.